സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രപഞ്ച ചരിത്രത്തിൽ ആദ്യമായി തന്നെ കഴിഞ്ഞ ദിവസം മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഒരു പ്രപഞ്ച സംവിധാനത്തിന് വ്യതിയാനം സംഭവിച്ചു. നാസയുടെ ഡാർട്ട് എന്ന സാങ്കേതിക വിദ്യയിലൂന്നിയ ഒരു കൃത്രിമ ഉപഗ്രഹം ഒരു ചിഹ്നഗ്രഹം ആസ്ട്രോയിഡിൽ ഇടിച്ചിറക്കി അതിന്റെ ഗതി മാറ്റി. മനുഷ്യന്റെ ശാസ്ത്ര മികവിന്റെ പരമ കോടിയാണ് ഈ നേട്ടം. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ സാധാരണക്കാരന് അഗ്രാഹ്യമായ റോക്കറ്റ് സയൻസ്, ഭൂമിയിലേക്ക് അപകടകരമാം വിധം അടുത്തു വന്നുകൊണ്ടിരുന്ന ഒരു ചിഹ്നഗ്രഹമായിരുന്നു അത്. അതിന്റെ പേര് ഡൈമോർഫോസ് എന്നാണ്, രണ്ട് രൂപമുള്ളതെന്നാണ് അർത്ഥം. ഒന്ന് നാസയുടെ ഇടി കിട്ടുന്നതിന് മുൻപും പിന്നെ ഇടി കിട്ടിയതിനു ശേഷവും, അങ്ങനെ രണ്ട് രൂപങ്ങൾ. പ്രപഞ്ചത്തിൽ തന്നെ ആദ്യമായി മനുഷ്യന്റെ ഇടപെടൽ മൂലം രൂപമാറ്റമുണ്ടായ ഒരു പ്രാപഞ്ചിക ഗോളമാണത്. അതിനൊരു കൂട്ടുകാരൻ കൂടിയുണ്ട്, ദിദിമോസ്, അങ്ങനെയാണ് പേര്. ആ പേര് നമുക്ക് സുപരിചിതമാണ്, തോമസ് ലീഹായുടെ പേര് ഇരട്ട. ചില ചാഞ്ചല്യങ്ങളെ കുറിക്കാൻ ഉതകുന്ന ഒരു ധാരണയാണത്, പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധിയായ ചാഞ്ചല്യങ്ങളെക്കുറിച്ച്. ഇരട്ടയായ നിലപാട്, രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടുന്ന ഭാവങ്ങൾ. ഇന്ന് നാം ഈ ചിഹ്നഗ്രഹങ്ങളെ ആധാരമാക്കി ജോബിന്റെ ചിഹ്നമായ ജീവിത വഴികളിലൂടെ ചിഹ്ന ത്രേസ്യ എന്ന ലിസ്യുവിലെ വിശുദ്ധ തെരേസായെ കൂട്ടുപിടിച്ച് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ജോബ് പരിതപിച്ചതുപോലെ ദൈവത്തിന്റെ വഴികൾ ചിലപ്പോൾ റോക്കറ്റ് സയൻസ് പോലെ അഗ്രാഹ്യമാണ്, മനുഷ്യന് പിടിതരാത്ത വിധം. പക്ഷെ സ്നേഹം ദൈവത്തെ നമ്മുടെ മുൻപിൽ തുറന്നിടുന്നു, ആർക്കും മനസ്സിലാകാവുന്ന തരത്തിൽ. സ്നേഹത്തിന്റെ ശാസ്ത്രം, ദ സയൻസ് ഓഫ് ലവ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈ ശാസ്ത്രത്തിന്റെ വിദഗ്ധയാണെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കുറിച്ചിട്ടുള്ളത്, ദിവിനി അമോറി സിയൻസിയ. ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളാണ്. പറഞ്ഞാൽ തീരാത്തത്ര അഗാധമായ ജീവിത സാക്ഷ്യങ്ങളും പാഠങ്ങളുമാണ് ഈ ഇളം പ്രായക്കാരത്തി ബാക്കിയാക്കി മടങ്ങിയിട്ടുള്ളത്. പക്ഷെ നാം അതിൽ ഒരു ഏട് മാത്രമാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ജോബിനോടൊപ്പം നടന്നു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണത്. കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച രൂപമാറ്റങ്ങൾ, ഡൈമോർഫോസ്, അവൾ വിശ്വാസത്തെ പ്രതി അനുഭവിച്ച ചാഞ്ചല്യങ്ങൾ, ദിദിമോസ്. ഈ ദിവസങ്ങളിലൊക്കെയും ജോബിന്റെ അനുഭവങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നാം കണ്ടിരുന്നത് വിശ്വാസത്തിന്റെ അസന്ധിഗ്ധമായ അനിശ്ചയത്വം പേർന്ന ഭാവങ്ങളെക്കുറിച്ചാണ്, ആംബിവാലൻസ്. അത് അവിശ്വാസമല്ല, വിശ്വാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ബലപരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര ആഴക്കുഴിയിൽ പതിച്ചാലും ദൈവത്തെ തീവ്രമായി അഭിലഷിച്ചുകൊണ്ടേയിരിക്കും, എബിസ്മൽ ഇന്റൻസിഫിക്കേഷൻ. ഇന്ന് ജോബ് 42 ഇതുപോലെ രണ്ടാം പ്രാവശ്യം ജോബ് തന്റെ വീഴ്ച ഏറ്റുപറയുകയാണ്. ദൈവിക ശക്തിയെ വേണ്ട വിധം തിരിച്ചറിയാതെ പോയതാണ് അവന്റെ വീഴ്ച. അവിടുത്തെ ശക്തി അവിടുത്തെ കാരുണ്യത്തിലാണ് വിളങ്ങുന്നതെന്നും അവൻ ചില സമയങ്ങളിൽ അറിയാതെ പോകുന്നുണ്ട്. ഞാൻ നിന്റെ വചനങ്ങൾ കേട്ടു, എന്നാൽ ഇന്ന് എന്റെ കണ്ണുകൾ നിന്നെ കാണുന്നുവെന്ന് ജോബ് പറയുന്നു. മാംസം ധരിച്ച് തന്റെ ഭാഗധേയത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ ജോബ് പ്രവാചകന്റെ കണ്ണുകളിലൂടെ കണ്ടുവെന്ന് വേണം കരുതാൻ. ജോബ് 19:26 ഈ ആവേഗം നേരത്തെ അവൻ പ്രകടമാക്കിയിരുന്നു. ഉടലിന്റെ ഉടച്ചിലുകളിൽ അവൻ ഉടലാർന്ന ദൈവത്തെ ശരിയായി കാണുന്നു. മനുഷ്യാവതാരത്തിന്റെ ദിവ്യരഹസ്യം തന്നെയാണത്. അങ്ങനെ ജോബ് ഒരു ഡൈമോർഫോസായി മാറുന്നു. ദൈവത്തോടുള്ള അവന്റെ കൂട്ടിയിടി, എൻകൗണ്ടർ, അവനിൽ ഒരു രൂപാന്തരീകരണം സാധ്യമാക്കുന്നു. അവനൊരു പുതിയ മാംസമണിഞ്ഞവനായി. ദൈവവചനവുമായുള്ള നമ്മുടെ കൂട്ടിയിടിയാണ് ദൈവത്തെ കണ്ടെത്താനും നമ്മെ തന്നെ കണ്ടെത്താനും നമ്മെ സഹായിക്കുന്നത്. ജോബ് പൂർവ്വ സൗഭാഗ്യങ്ങളിലേക്കും പ്രതാപത്തിലേക്കും വീണ്ടെടുക്കപ്പെടുകയാണ്. അതിസുന്ദരിമാരായ പെൺമക്കൾ അവന് ജനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ജോബിന്റെ സൗന്ദര്യം എത്രമാത്രം ഫലമണിയുന്നുവെന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. സൗന്ദര്യ തികവ്. ജോബ് അവസാനം പ്രഖ്യാപിക്കുന്നത് താൻ പൊടിയിലും ചാരത്തിലും നിലകൊള്ളുമെന്നാണ്. ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്ന, സദാ ദൈവത്തിന് കാതോർക്കുന്ന ഈ ഭാവത്തെ ഇന്നലെ സുവിശേഷം അടയാളപ്പെടുത്തിയിരുന്നു. ചാരത്തിലും പൊടിയിലും ശിഷ്ടജീവിതം നയിച്ചുകൊള്ളാമെന്ന് വ്യക്തിപരമായി നിശ്ചയിച്ച ആത്മനിർവൃതിയോടെ ഉറപ്പിച്ചവന് ദൈവം അധിക സൗന്ദര്യം നൽകുന്നു അവൻ ചോദിക്കാതെ തന്നെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ എഴുതിയ സുന്ദരമായ ഒരു കവിതയുണ്ട്, ആൻ അൺപെറ്റൽഡ് റോസ്, ഈതൽ ഉതിർന്ന റോസ. മാതാവിന്റെ കയ്യിൽ ഉണ്ണി വഹിക്കപ്പെടുന്ന ഒരു പ്രതിമയുടെ കാൽച്ചുവട്ടിൽ വിതറിയ റോസാദളങ്ങളാണ് അവളെ ഈ ചിന്തയിലേക്ക് നയിക്കുന്നത്. മാതാവിന്റെ കയ്യിൽ നിന്ന് ഉണ്ണീശോ ഇറങ്ങി നടക്കുന്നത് അവൾ കാണുകയാണ്, ഈ പൂവുമത്തയുടെ മേൽ. അവനങ്ങനെ നടക്കുമ്പോൾ ആ പൂവ് ഞെരിഞ്ഞമരുന്നുണ്ട്. അത് വാടും, ഉണങ്ങിപ്പോകും, ഒടുവിൽ തൂത്തുവാരിയെറിയപ്പെടും. താനും അതുപോലെ ആകട്ടെ എന്നാണ് അവൾ പ്രത്യാശിക്കുന്നത് ഈ കവിതയിലൂടെ. ഈ ഒരു കവിതയെക്കുറിച്ച് അക്കാലത്ത് ഫ്രാൻസിലെ കർമലീത്ത മഠത്തിലെ പുണ്യവതിയായ ഒരു സിസ്റ്റർ കേൾക്കാനിടയായി.
ആ കവിതയുടെ ഒരു കോപ്പി വാങ്ങി അവൾ വായിച്ചു. ആ സിസ്റ്ററാകട്ടെ ക്യാൻസർ ബാധിതയായി ജീവിതത്തോട് മല്ലിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കവിതയിലെ വരികൾ തൻ്റെ ജീവിതത്തോട് വളരെയധികം പൊരുത്തമുള്ളതായി അവൾ മനസ്സിലാക്കി. പക്ഷേ അവൾ ഒരഭിപ്രായം കുറിച്ച് എഴുതിവിട്ടു കൊച്ചു ത്രേസ്യായിക്ക്. കവിത കൊള്ളാം, പക്ഷെ അതിൻ്റെ അന്ത്യഭാഗം കുറച്ചുകൂടി ശരിയാക്കാനുണ്ടെന്ന്. ആ ഉതിർന്ന ഇതളുകളെല്ലാം നാഥൻ പെറുക്കിയെടുത്ത് ഒരു ഉടയാത്ത പുഷ്പമായി മാറ്റുന്നുവെന്ന് പറഞ്ഞ് ആ കവിത അവസാനിപ്പിക്കണമായിരുന്നുവെന്നാണ് അവൾ അഭിപ്രായപ്പെട്ടത്. അത് കേട്ട കൊച്ചു ത്രേസ്യ പറഞ്ഞു, ആ കവിത അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിൽ ആ അമ്മ തന്നെ അത് എഴുതി ചേർത്തുകൊള്ളുക. ഞാനത് എഴുതില്ല, കാരണം എനിക്ക് നാഥൻ എന്ത് നൽകണമെന്ന് ഞാൻ നിശ്ചയിക്കില്ല. ഞാനതുകൊണ്ട് ഒരാനുകൂല്യവും അവനോട് ചോദിക്കുകയുമില്ല. എന്നിട്ടും അവൾ ചോദിക്കാതെ തന്നെ നാഥൻ എത്ര ഭംഗിയായി ആ ചെറുസൂനത്തെ അണിയിച്ചൊരുക്കിയെന്നത് ചരിത്രം സാക്ഷി. ഇന്ന് സങ്കീർത്തനം 119 പറയുകയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെ ദൈവമുഖത്തിൻ്റെ പ്രകാശനമാകുന്നുവെന്ന്. ദൈവമേ അങ്ങയുടെ മുഖത്തിൻ്റെ ശോഭ എന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സന്യാസനാമം തന്നെ ഉണ്ണീശോയുടെയും തിരുമുഖത്തിൻ്റെയും ത്രേസ്യ എന്നായിരുന്നല്ലോ. ദൈവകാരുണ്യത്തിന് ഒരു മുഖമുണ്ടെന്നും അതിന് ക്രിസ്തുവെന്നാണ് പേരെന്നും തിരിച്ചറിഞ്ഞതാണ് അവൾ പകർന്ന ആധ്യാത്മികതയുടെ രക്തചുരുക്കം. തൻ്റെ മരണത്തിന് 18 മുൻപ് അവൾക്ക് വളരെ ഭീഷണമായ ഒരു അനുഭവമുണ്ടായി, വിശ്വാസത്തെ പ്രതിയുള്ള ഒരു ദുരിതം. പക്ഷേ അവൾ അതിനെ ഈസ്റ്റർ കൃപ, ഈസ്റ്റർ ഗ്രേസ് എന്നാണ് വിളിച്ചത്. അവൾ ആദ്യമായി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയ സമയമാണത്. അതിനാൽ തന്നെ ശരീരത്തിൽ ഏൽക്കേണ്ടി വരുന്ന അക്ഷതങ്ങൾ അവളെ വലിയൊരു അവിശ്വാസത്തിലേക്ക് തള്ളിവിട്ടു. താൻ ഒരിക്കലും ദൈവത്തെ സ്വന്തമാക്കില്ല എന്ന് അവൾ ഭീതിയോടെ ചിന്തിച്ചു തുടങ്ങി. ചിലർ പറയുന്നത് നിരീശ്വരർ അനുഭവിക്കുന്ന ദൈവനിരാശത്തിൻ്റെ ലാഞ്ചന തന്നെയാണ് കൊച്ചു ത്രേസ്യയും അനുഭവിച്ചത് എന്ന്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ത്രേസ്യയ്ക്ക് അതിനെപ്രതി ആത്മസംഘർഷം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിരീശ്വരർ ഒരിക്കലും ദൈവത്തെ ഗവനിക്കുകയോ ദൈവത്തിൻ്റെ നഷ്ടത്തെപ്രതി ദുഃഖിക്കുകയോ ചെയ്യാറില്ല. മരണക്കുഴിയിൽ കിടന്ന ജോബിൻ്റെ അനുഭവം തന്നെയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 88 139 എല്ലാം പറഞ്ഞതുപോലെ ആ ഇരുളിൽ ക്രിസ്തുവിൻ്റെ മുഖശോഭയാണ് ത്രേസ്യയെ വഴി നടത്തിയത്. അഗാധ ഗർത്തത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവങ്ങൾ പരിമിതമാകുമ്പോൾ, തൊലിയുരിഞ്ഞു പോകുമ്പോൾ, മാംസം നീറുമ്പോൾ, പിന്നെ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, അളവില്ലാത്ത വിധം ദൈവത്തിൽ ശരണപ്പെടുക എന്നത്. റോ ട്രസ്റ്റ്, പ്രത്യാശയ്ക്ക് വകയില്ലാത്തപ്പോൾ തന്നെ ആഴമായി പ്രത്യാശിക്കുക എന്നത്. തോമാസ് ശ്ലീഹായ്ക്ക് സംഭവിച്ച ദിദിമോസ് അനുഭവമാണിത്. വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസം വർദ്ധിതമാകേണ്ടതുമുണ്ട് എന്ന സുന്ദരമായ നിവേദനങ്ങൾ പോലെ ലൂക്ക 17:5, മർക്കോസ് 9:24. ആ ശരണത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ അവാജ്യമായ സ്നേഹകാരുണ്യത്തിലേക്ക് നാം ഉയർന്നു തുടങ്ങുന്നത്. അതില്ലാത്ത പക്ഷം നാം നിരാശയിലേക്കും മരണത്തിലേക്കും ആണ്ടുപോകും. ഈ സ്നേഹകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായതാണ് കൊച്ചു ത്രേസ്യയുടെ ഏറ്റവും വിശുദ്ധമായ ജീവിത വഴിയായി മാറിയത്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നു, ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ സ്വർഗം ജീവിച്ചു തീർക്കുമെന്ന്. ഉടലിലും ഉലകിലും തന്നെയാണ് അവൾ സ്വർഗത്തിൻ്റെ ആദ്യത്തെ സ്പർശങ്ങൾ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ പൂകിയപ്പോൾ ഇതളുതിർന്ന റോസാപ്പൂ പോലെ ഇഹലോകത്തിലെ തൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കിയതുപോലെ സ്നേഹത്തിൻ്റെ റോസാദളങ്ങൾ അവൾ ചൊരിയുമെന്ന് നമ്മോട് പറഞ്ഞത്, ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവളുടെ ഈസ്റ്റർ കൃപയ്ക്ക് 10 മുൻപ് അവൾക്കൊരു ക്രിസ്മസ് കൃപ, ക്രിസ്മസ് ഗ്രേസ് കൂടി ലഭിച്ചിട്ടുണ്ട്. തൊട്ടാവാടിയായിരുന്ന ഹൈപ്പർ സെൻസിറ്റീവായ ഒരു കുട്ടിയിൽ നിന്ന് അവൾ ആത്മീയ പരിപക്വത നേടിയ ഒരു വ്യക്തിയായി മാറി തൻ്റെ 13 വയസ്സിൽ തന്നെ. കാരണം തന്നെ വിട്ടുപിരിയാത്ത ദൈവസ്നേഹം അവൾ അനുഭവിച്ചിരുന്ന നിരവധിയായ അരക്ഷിതാവസ്ഥകൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിരുന്നു. ദൈവം തന്നെ കൈവിടാത്തതുപോലെ ആരെയും താൻ കൈവിടില്ല എന്ന് അവൾ ഉറപ്പിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇന്ന് സുവിശേഷത്തിൽ ലൂക്ക 10:17-24 വരെ നാഥൻ ശിശുക്കൾക്ക് സ്വർഗരാജ്യ രഹസ്യം വെളിപ്പെടുത്തിയ പിതാവിനെ സ്തുതിക്കുന്നുണ്ട്. കൊച്ചു ത്രേസ്യ ഏറ്റവും ജ്ഞാനം നിറഞ്ഞ ദൈവത്തിൻ്റെ ശിശുവായിരുന്നു. അവൾ പഠിപ്പിച്ച ചെറിയ വഴി, ലിറ്റിൽ വേ, ആധ്യാത്മിക ശൈശവത്തിൻ്റെ വഴി തന്നെയാണ്. ശിശുക്കളുടെ ശരണവും നിഷ്കളങ്കതയും മാത്രമല്ല, ശിശു സൂചിപ്പിക്കുന്ന അബലതകളും അരക്ഷിതാവസ്ഥകളും ആശങ്കകളും നിരസിക്കപ്പെടുമോ എന്ന ഭയവുമെല്ലാം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ദൈവം ആ ഒരു ഭാവത്തിലാണ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും. നമ്മുടെ അരക്ഷിതാവസ്ഥകൾക്ക് മേൽ വിജയമൊരുക്കുന്ന പാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് മനുഷ്യനായി വന്ന ദൈവം. Thank you.